ഇപ്പോഴാണ് നമ്മൾ ഈ കാണുന്നത്. പാലക്കാട് പ്രതിഷേധത്തിലേക്ക് സമര മുഖത്തേക്ക് ഇറങ്ങുകയാണ് കോൺഗ്രസ് നേതാക്കൾ. വി കെ ശ്രീകണ്ഠൻ എം പി മാർച്ചിന് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നിൽ നിൽക്കുകയാണ്. എസ് പി ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച്. നേതാക്കളെല്ലാം അവിടേക്ക് പാലക്കാടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഈ പാലക്കാട്ടെ ഈ പരാതിയും പരിശോധനയും പ്രതിഷേധവും സംഘർഷവും നിൽക്കുകയാണ്. പ്രതിഷേധത്തിന്റെ വഴി സ്വീകരിക്കുകയാണ് കോൺഗ്രസ് ഇവിടെ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീട് കിട്ടിയ ആയുധമായി മാറ്റുകയാണ് അവർ ഈ പാലക്കാട്ടെ പരിശോധനയും പരാതിയും എല്ലാം. നമുക്ക് നേതാക്കളെല്ലാം മുന്നിൽ നിൽക്കുന്ന നേതാക്കളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരിക്കും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. വി കെ ശ്രീകണ്ഠൻ എം പി നമുക്ക് കാണാം. ഷാഫി പറമ്പിൽ എം പി ഉണ്ട്. രാഹുൽ ബാങ്കുട്ടികൾ കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചുകൊണ്ട് ഉച്ചയോടുകൂടി എത്തിച്ചേരുമെന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ ഇവയാണ്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്? എന്തുകൊണ്ടാണ് 12 മുറികളിൽ മാത്രം പരിശോധന? എന്തുകൊണ്ടാണ് വനിതാ പോലീസ് കൊണ്ടുവരാഞ്ഞത്? എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കളുടെ മുറിയിൽ പരിശോധന നടത്തിയതിൽ എന്തുകൊണ്ടാണ് സി പി എമ്മിന് ഒരു പരാതിയും ഇല്ലാത്തത്? ബി ജെ പി വനിതാ പ്രവർത്തകർ വനിതാ പോലീസ് ഇല്ലാതെ പരിശോധന നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കള്ളപ്പണമെന്ന ആരോപണം സി പി എം നേതാക്കൾക്ക് ഇല്ലാതെ പോയത്? പോലീസ് പരിശോധന നടത്താൻ പോകുന്നു, പോലീസ് റെയ്ഡ് നടത്താൻ പോകുന്നു എന്ന വിവരം എങ്ങനെയാണ് സി പി എം നേതാക്കൾക്കും ബി ജെ പി നേതാക്കൾക്കും ഒരേ സമയം പോലീസ് എത്തുന്നതിന് മുൻപ് നേതാക്കൾ പ്രവർത്തകർ അവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ യു ഡി എഫ് കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ എ സി പി അശ്വതി ജിജി നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ പരിശോധന? രാഹുൽ മാങ്കുട്ടിക്കെതിരെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ? പക്ഷേ ഇല്ല, ഇതൊരു റുട്ടീൻ പരിശോധന എന്നുള്ളതായിരുന്നു എ സി പി ഇന്ന് രാവിലെ പറഞ്ഞത്. പക്ഷേ അല്പസമയം മുൻപ് കലക്ടർ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. കലക്ടർ പറഞ്ഞത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ പരിശോധന എന്നാണ് കലക്ടർ പറഞ്ഞത്. അങ്ങനെ കൃത്യമായ പോലീസ് പരിശോധനയുണ്ടെങ്കിൽ എന്തുകൊണ്ട് 12 മുറികളിൽ മാത്രം പരിശോധന? എന്തുകൊണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല? എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചില്ല? അങ്ങനെ കുറെ ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുകയാണ്. മുൻനിര നേതാക്കളെല്ലാം അണിനിരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം, എസ് പി ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധം, വലിയ ജനപങ്കാളിത്തം ഈ മാർച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ, പ്രവർത്തകർ, യുവ നേതാക്കൾ എല്ലാവരും അണിനിരക്കുകയാണ് കോൺഗ്രസിന് വേണ്ടി പാലക്കാട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി മാറ്റിയെങ്കിലും പാലക്കാട് ചൂട്, തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ കൊട്ടുമുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷിനോജ് നമുക്കൊപ്പം അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, വലിയ ജനപങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമാണ് ഇത്രയും മുദ്രാവാക്യം വിളികൾക്കിടയിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് കേൾക്കാൻ കഴിയുന്നുണ്ടാകില്ല. എന്നാലും വലിയൊരു ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് ഈ മാർച്ച്, ഈ പ്രതിഷേധം. കോൺഗ്രസ് നേതാക്കൾ എം പിമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം എസ് പി ഓഫീസിലേക്ക്, വലിയ പോലീസ് സുരക്ഷ എസ് പി ഓഫീസിന് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നറിയില്ല. എന്നാലും പോലീസ് സംവിധാനങ്ങൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ബാരിക്കേഡ് വെച്ച് മാർച്ച് തടയാനാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ. ഇന്നലെ രാത്രി ഒരു 11:30 കൂടി തുടങ്ങിയ സംഭവ വികാസങ്ങൾക്ക് ഇപ്പോഴും തിരശ്ശീല വീണിട്ടില്ല.